ഹൈ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഒരു മൂവിയുടെ എക്സ്പ്ലനേഷനാണ് പറയാൻ പോകുന്നത്. ലൈൽ ലൈൽ ക്രോക്കഡൈൽ എന്ന മൂവിയുടെ എക്സ്പ്ലനേഷനാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന നമ്മളുടെ കഥയിലെ മെയിൻ ക്യാരക്ടറായ ഹെക്ടർ പി വലൻ്റി എന്ന ആളാണ്. ഹെക്ടർ നേരെ ഒരു ടി വി ഷോ നടക്കുന്ന ഫ്ലോറിലേക്കാണ് ചെല്ലുന്നത്. കുറേ ആൾക്കാർ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും അവരെ ഒന്നും മെയിൻ്റ് ചെയ്യാതെ ഹെക്ടർ ആദ്യം തന്നെ സ്റ്റേജിലേക്ക് പോവാണ്. ഞാൻ ഇന്ന് ഇവിടെ ഒരു മേജിക്കാണ് നടത്താൻ പോകുന്നതെന്ന് പറഞ്ഞ് 1000 പ്രാവുകൾ പറക്കുന്ന മേജിക്ക് എന്നൊക്കെ പറഞ്ഞ് കൂട്ട് വെക്കുന്നു. പക്ഷെ വെറും 3-4 പ്രാവുകൾ മാത്രമാണ് പറയുന്നത്. ഇത് കണ്ട് അവിടുത്തെ സെക്യൂരിറ്റി അപ്പോൾ തന്നെ അയാളെ പിടിച്ച് പുറത്താക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇത് നിങ്ങൾക്കൊന്ന് നിർത്തിക്കൂടെ, കുറേ കാലമായല്ലോ ഇത് തുടങ്ങിയിട്ട് എന്ന് പറയുന്നു. എന്തെങ്കിലും വെറൈറ്റി. ഹൈ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഒരു മൂവിയുടെ എക്സ്പ്ലനേഷനാണ് പറയാൻ പോകുന്നത്. ലൈൽ ലൈൽ ക്രോക്കഡൈൽ എന്ന മൂവിയുടെ എക്സ്പ്ലനേഷനാണ് നമ്മളെന്ന് പറയാൻ പോകുന്നത്. കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന നമ്മളുടെ കഥയിലെ മെയിൻ ക്യാരക്ടറായ ഹെക്ടർ പി വലൻ്റി എന്ന ആളാണ്. ഹെക്ടർ നേരെ ഒരു ടി വി ഷോ നടക്കുന്ന ഫ്ലോറിലേക്കാണ് ചെല്ലുന്നത്. കുറേ ആൾക്കാർ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും അവരെ ഒന്നും മെയിൻ്റ് ചെയ്യാതെ ഹെക്ടർ ആദ്യം തന്നെ സ്റ്റേജിലേക്ക് പോവാണ്. ഞാൻ ഇന്ന് ഇവിടെ ഒരു മേജിക്കാണ് നടത്താൻ പോകുന്നതെന്ന് പറഞ്ഞ് 1000 പ്രാവുകൾ പറക്കുന്ന മേജിക്ക് എന്നൊക്കെ പറഞ്ഞ് കൂട്ട് വെക്കുന്നു. പക്ഷെ വെറും 3-4 പ്രാവുകൾ മാത്രമാണ് പറയുന്നത്. ഇത് കണ്ട് അവിടുത്തെ സെക്യൂരിറ്റി അപ്പോൾ തന്നെ അയാളെ പിടിച്ച് പുറത്താക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇത് നിങ്ങൾക്കൊന്ന് നിർത്തിക്കൂടെ, കുറേ കാലമായല്ലോ ഇത് തുടങ്ങിയിട്ട് എന്ന് പറയുന്നു. എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യാൻ നോക്കുമെന്ന് പറയുന്നു. അതും കേട്ട് ഹെക്ടർ ഇനി പരിപാടി വെറൈറ്റി ആക്കാനും വല്ല പെറ്റിനെയും വാങ്ങാമെന്ന് കരുതി വിദേശ പെറ്റുകളൊക്കെ കിട്ടുന്ന ഒരു പെറ്റ് സ്റ്റോറിലേക്കാണ് വരുന്നത്. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും വെറൈറ്റി ആയ പെറ്റുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ഹെക്ടർ ഒരു പാട്ട് കേട്ടിട്ട് അകത്തേക്ക് കയറിപ്പോയി നോക്കണം എന്താണെന്ന് അറിയാൻ വേണ്ടി. അവിടെ ഹെക്ടർ കാണുന്ന ഒരു പാട്ടുപാടി ഡാൻസ് കളിക്കുന്നൊരു മുതലയാണ്. ഹെക്ടർ ഇത് കണ്ടിട്ട് അകം ഞെട്ടി നിൽക്കുകയാണ്. പാട്ടുപാടുന്ന മുതല എന്നൊക്കെ പറഞ്ഞ് ആ മുതലെ തന്നെ നോക്കി നിൽക്കുകയാണ്. മുതലയാണെങ്കിൽ ഹെക്ടറിനെ കണ്ടിട്ടോ എന്താ ഇയാളിങ്ങനെ നോക്കുന്നതെന്ന് വെച്ച് നോക്കുകയാണ്. അപ്പോൾ തന്നെ മേലെ ക്രോക്കഡൈൽ എന്ന് എഴുതിയ പേര് മാഞ്ഞ് അവിടെ ലെയിലിന് മാത്രം കാണുന്നുണ്ട്. അപ്പോൾ ഹെക്ടർ അതിനെ ലൈൽ എന്ന് വിളിച്ച് അതിനെ വാങ്ങിക്കൊണ്ട് പോവുകയാണ്. എന്നിട്ട് ഹെക്ടർ ലൈലിനെ കൊണ്ട് നേരെ ഹെക്ടറിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. വെൽക്കം ടു അവർ ന്യൂ ഹോം എന്നൊക്കെ പറഞ്ഞ് ലൈലിനെ വിളിച്ച് നേരെ വീട്ടിൻ്റെ അകത്തേക്ക് പോകുന്നു. ഹെക്ടർ അത്ര ശ്രമിച്ചിട്ടും ലൈലാണെങ്കിൽ പാട്ട് പാടുന്നുണ്ടായിരുന്നില്ല. അവൻ തണുത്തവിടെ കിടക്കുകയാണ്. ഇത് കണ്ട ഹെക്ടർ അയാളുടെ ടവലെടുത്ത് അവനെ ചുറ്റി പൊതിച്ച് കൊടുക്കുന്നു. ഇത് കണ്ട ലൈലു ആണെങ്കിൽ ഒന്ന് പാട്ട് പാടുന്നു സന്തോഷത്തിൽ. ഇതോടെ ഹെക്ടറിന് വളരെയധികം സന്തോഷമാവാണ്. അങ്ങനെ അവരെ രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് ഒപ്പം പാട്ടൊക്കെ പാടുകയാണ്. അങ്ങനെ ഹെക്ടറും ലൈലും കൂടെ നല്ല ഫ്രണ്ട്സായി പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ ചെയ്യുകയാണ്. അവിടുന്ന് കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്ന ഹെക്ടർ നേരെ സ്റ്റേജ് ഷോ പരിപാടി നടത്തുന്ന ആളുടെ അടുത്തേക്ക് പോകുന്നതാണ്. അവിടെ പോയിട്ട് പറയുന്നു, എനിക്കിനിയും പരിപാടി അവതരിപ്പിക്കണം എന്ന് പറയുമ്പോൾ ക്യാഷ് ഇല്ല നിൻ്റെ കയ്യിലെന്ന് പറയുമ്പോൾ ഹെക്ടർ തൻ്റെ വീട് നൽകാമെന്ന് പറഞ്ഞ് അതിന് വാക്ക് സമ്മതിപ്പിക്കുന്നു. ഈ പരിപാടിയിലും എനിക്കൊന്ന് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ വീട് നിങ്ങൾക്ക് തരാമെന്ന് പറയുന്നു. അങ്ങനെ അവരുടെ പ്രോഗ്രാമിൻ്റെ നോട്ടീസൊക്കെ ഒട്ടിച്ച് എല്ലായിടത്തും ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അവരുടെ പ്രോഗ്രാം തുടങ്ങുന്ന രാത്രിയായി. ഹെക്ടറും ലൈലുമൊക്കെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പരിപാടി തുടങ്ങിയപ്പോഴാണെങ്കിൽ ഹെക്ടർ നല്ല രീതിയിൽ ഡാൻസ് കളിച്ച് പാട്ട് പാടുന്നുണ്ട്. പക്ഷേ ലൈലാണെങ്കിൽ ഇത്രയും ജനങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഡാൻസ് കളിക്കാതെ ആകെ പേടിച്ച് നിൽക്കുകയാണ്. ഹെക്ടർ അവനോട് കുറേ പാടാനൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൻ ആകെ അനങ്ങാതെ പേടിച്ച് മാത്രം നിൽക്കുകയാണ്. ഹെക്ടർ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. പക്ഷേ ലൈലിനത് കളിക്കാനേ കഴിയുന്നില്ല. ആളുകളെ കണ്ടാകെ ഭയപ്പെട്ട് നിൽക്കുകയാണ് ലൈല്. അങ്ങനെ ലൈലി പാട്ട് പാടാൻ നിൽക്കുന്നത് കണ്ടിട്ട് ആളുകളെല്ലാം ചിരിക്കുന്നു. ലൈലു ആണെങ്കിൽ ഇതുകൂടി കണ്ടിട്ട് ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഷോയും കഴിയുന്നു. ഇതോടെ തന്നെ ഹെക്ടറിന് തൻ്റെ വീട് വിൽക്കേണ്ട അവസ്ഥയായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹെക്ടർ പറയാണ്, ലൈൽ നീ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കണം. അടുത്ത് നിന്നെ എനിക്ക് അവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. പുറത്തുള്ള ആളുകൾ നിന്നെ അക്സെപ്റ്റ് ചെയ്യില്ല. അടുത്ത് തന്നെ ഈ വീട്ടിലേക്ക് മറ്റാരെങ്കിലും വരും. അവർ നിനക്ക് നല്ല ഫ്രണ്ട്സുമായിരിക്കും എന്ന് പറഞ്ഞ് അവനെ ആസ്വദിക്കാൻ വേണ്ടി ഒരു ഹെഡ്സെറ്റും മ്യൂസിക് പ്ലെയറും ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അടുത്ത് തന്നെ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ഹെക്ടർ അവിടെ നിന്ന് ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് തന്നെ അയാളുടെ ടവലെടുത്ത് ലൈലിൻ്റെ കഴുത്തിൽ ചുറ്റി കൊടുക്കുന്നുണ്ട്.
ഹെക്ടർ പോയത് കണ്ടിട്ട് ലെയ്ലും വളരെ വിഷമിച്ച് തന്നെ നോക്കി നിൽക്കുകയാണ്. അവനെക്കൊണ്ട് അങ്ങനെ നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അവിടുന്ന് കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് 18 മാസങ്ങൾക്ക് ശേഷമുള്ള സീനാണ്. ഹെക്ടറിൻ്റെ വീട്ടിലേക്ക് താമസിക്കാൻ വേണ്ടി പുതിയ ആളുകൾ വരികയാണ്. ഒരു പുതിയ ഫാമിലിയാണ് വന്നിരിക്കുന്നത്. അച്ഛനും അമ്മയും പിന്നെ ഒരു മകനാണ് അവിടെ ഉള്ളത്. ഇയാളാണെങ്കിൽ ഒരു സ്കൂൾ ടീച്ചറാണ്. ഈ കാറിലിരിക്കുന്ന കുട്ടിയാണ് നമ്മളെ കഥയിലെ മറ്റൊരു മെയിൻ ഹീറോ. അവൻ്റെ പേരാണ് ജോഷ്. അതേസമയം തന്നെ നിങ്ങളുടെ ഡൗൺ സ്റ്റെയർ നെയ്ബറാണെന്ന് പറഞ്ഞ് മിസ്റ്റർ ഗ്രംസ് എന്ന് പറയുന്ന ഒരാൾ വരുന്നു. അയാളുടെ കയ്യിലാണെങ്കിൽ ലൊറേട്ട എന്നൊരു പൂച്ചയുണ്ടായിരുന്നു. ജോഷാണെങ്കിൽ ഞാൻ ഇത്രയും ഭംഗിയുള്ള ഒരു പൂച്ചയെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. അപ്പം തന്നെ മിസ്റ്റർ ഗ്രംസ് ആണെങ്കിൽ ഇത് പൂച്ചയൊന്നുമല്ല ഇത് ലൊറേട്ടയാണ് എന്ന് പറഞ്ഞ് വളരെ ദേഷ്യപ്പെടുന്നു. അയാളാണെങ്കിൽ ഫ്രണ്ട്ലി ഒന്നും അല്ലാത്ത ഒരാളായിരുന്നു. അങ്ങനെ അവരെ നേരെ വീട്ടിലേക്ക് പോകുന്നു. ജോഷാണെങ്കിൽ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ മുകളിൽ നിന്ന് ശബ്ദം കേട്ട് മുകളിലോട്ട് പോയി നോക്കുകയാണ്. എന്താണ് ശബ്ദം എന്നൊക്കെ പറഞ്ഞ് മുകളിൽ വന്ന് നോക്കുകയാണ് അവന്. അവൻ മുകളിൽ വന്ന് നോക്കുമ്പോൾ ഒരു ചില്ല് കൂട്ടിൽ ലെയിലിനെ ഇട്ടിരിക്കുന്ന കാണുന്നത്. അവൻ അതിൽ ടോർച്ച് കടിച്ച് വെക്കുന്നു. പ്രതിമയെ പോലെ നിൽക്കായിരുന്നു. അവന് പ്രതിമയാണെന്നാണ് കരുതിയത്. അവിടെ ഒരു എഴുത്തുണ്ടായിരുന്നു, ഇതെൻ്റെ ക്രോക്കഡൈലാണ്, ഇവനെ നല്ല പോലെ നോക്കണമെന്ന് പറഞ്ഞ് തായ് ഹെക്ടർ പി വലൻ്റി എന്ന് പറഞ്ഞ് ഒപ്പിട്ടിട്ടുണ്ട്. ഇവൻ്റെ പേര് ലെയിലാണെന്നും താഴത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് ജോഷാകെ ഞെട്ടി പ്രതിമയല്ലേ എന്നൊക്കെ എഴുതി താഴത്തോട്ട് തന്നെ പോവുകയാണ്. അവിടുന്ന് കട്ട് ചെയ്ത് ജോഷുവിൻ്റെ സ്കൂളിലേക്ക് പോകുന്നതാണ് കാണുന്നത്. അവൾക്കാണെങ്കിൽ സ്കൂളിൽ ഒരു ഫ്രണ്ട്സില്ല, അവൻ മാത്രം ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അവന് റെസ്ലിങ്ങിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്, പക്ഷെ എല്ലാത്തിലും അവൻ തന്നെ പരാജയപ്പെടുകയാണ്. ഇത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് കട്ട് ചെയ്ത് അവൻ വീട്ടിലെത്തിയ സീനാണ് കാണിക്കുന്നത്. വീട്ടിലെത്തി അവൻ ഗൂഗിൾ എടുത്ത് എങ്ങനെ പുതിയ കൂട്ടുകാരെ സ്കൂളിൽ ഉണ്ടാക്കാം എന്നൊക്കെ നോക്കി ഓരോ പോസ്റ്റുകൾ നോക്കുകയാണ്. അപ്പോഴും അവന് മുകളിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷെ അവനത് അത്ര വലിയ കാര്യമാക്കുന്നില്ല. പിന്നെ അവന് ഫോണിലൊക്കെ കളിച്ചിരിക്കുകയാണ്. ഉടനെ അവൻ ബാക്കിൽ നിന്ന് ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ബാക്കിൽ താഴത്തെ വീട്ടിലെ ഗ്രംസിൻ്റെ പെറ്റായിട്ടുള്ള ലൊറേട്ട എന്ന കയറ്റം വന്നിട്ടുണ്ട്. അവൻ ലൊറേട്ടയെ തന്നെ സന്തോഷത്തിലെടുത്തു വന്ന് അവന് ഫ്രണ്ട്സൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവന് പെറ്റ്സിനൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ തന്നെ ലൊറേട്ടനും കയ്യിൽ പിടിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് മുകളിൽ നിന്ന് വീണ്ടും ശബ്ദം കേൾക്കുന്നത്. അവൻ മുകളിൽ നിന്ന് കേൾക്കുന്നത് ഒരു പാട്ട് പാടുന്ന ശബ്ദമാണ്. ഉടനെ അവൻ ലൊറേട്ടയും പിടിച്ച് മുകളിലെത്തുന്നു. മുകളിലെത്തുമ്പോൾ കാണുന്നത് അവൻ ലെയിലിനെയാണ് കാണുന്നത്. ലെയിലിനെ കണ്ട് അവൻ പേടിച്ച് നിൽക്കുമ്പോൾ തന്നെ ലൊറേട്ട നേരെ ലെയിലിനെ നേരെ ചാടുന്നു. ലെയിലാണെങ്കിൽ വായ പൊളിച്ചു കൊടുക്കുമ്പോൾ തന്നെ ലൊറേട്ട നേരെ ലെയിലിൻ്റെ വായിലോട്ട് പോവുകയാണ്. ഇത് കണ്ട് ജോഷാണെങ്കിൽ നോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ലെയിലാണെങ്കിൽ വേഗം അവിടുന്ന് പേടിച്ച് ഓടിപ്പോവാണ്. പിന്നാലെ തന്നെ ജോഷ് ഓടുന്നുണ്ട്. അങ്ങനെ അവർ ഓടി ഓടി ഒരിടത്തെത്തുമ്പോൾ ജോഷിൻ്റെ അടുത്തേക്കാണെങ്കിൽ ഒരു പിച്ചക്കാരൻ എൻ്റെ പുറത്തെ ഒരാൾ വന്നിട്ട് എൻ്റെ കയ്യിലുള്ള ഫോൺ എനിക്ക് താഴെന്നൊക്കെ പറഞ്ഞു അവനെ പേടിക്കുന്നുണ്ട്. ഇത് കണ്ട് ദേഷ്യം വന്ന ലെയിലാണെങ്കിൽ നേരെ വന്ന് അയാളുടെ നേരെ ഒന്ന് ഉറക്കെ അലർന്നു. ഇത് കണ്ട് അയാളും ആകെ പേടിച്ച് ഓടിപ്പോവാണ്. അപ്പോൾ ജോഷ് അത് അടിപൊളിയായിരുന്നു എന്ന് പറയുകയാണ്. പെട്ടെന്ന് തന്നെ ലെയിൽ നമ്മുടെ ലൊറേട്ടയെ ഛർദ്ദിക്കുകയാണ്. നേരെ ജോഷിൻ്റെ കയ്യിലേക്ക് തന്നെയാണ് തുപ്പുന്നത്. എന്നിട്ട് അവിടുന്ന് ലെയിൽ ഓടിപ്പോകുന്നു. അവിടെ കട്ട് ചെയ്ത് അടുത്ത ദിവസം രാവിലെ ആയതാണ് കാണിക്കുന്നത്. രാവിലെ ആയതും ജോഷിനെ വിളിച്ച് അവൻ്റെ അമ്മ സ്കൂളിലേക്ക് വേഗം പോകാനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ജോഷ് സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന് ഉള്ള സീനാണ്. അവരാണെങ്കിൽ രാത്രി ലെയിലും ജോഷും ലൊറേട്ടയും കൂടി നേരെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലുള്ള വേസ്റ്റ് ബിന്നിലായിട്ടാണ് വന്നിട്ടുള്ളത്. അതിലുള്ള ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ലെയിലിന് കഴിക്കാൻ വേണ്ടി. അങ്ങനെ അവരതിലൊക്കെ കയറി അവിടുത്തെ ഫുഡൊക്കെ എടുക്കുകയാണ്. അതുപോലെ തന്നെ മറ്റു പല റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലുള്ള ഗാർബേജിൽ പോയിട്ടും കുറേ ഫുഡിൻ്റെ വേസ്റ്റുകളൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ അവർ ആ ഫുഡെല്ലാം എടുത്തിട്ട് നേരെ വീടിൻ്റെ മുകളിലുള്ള ടെറസിൽ തന്നെ വന്നിരുന്ന് അതെല്ലാം നല്ല ആസ്വദിച്ച് കഴിക്കുകയാണ്. ജോഷും ഇതൊക്കെ കഴിച്ച് വളരെ അത്ഭുതപ്പെട്ട് ടേസ്റ്റോടെ ഇരിക്കുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ ലെയിൽ പാട്ട് പാടാൻ തുടങ്ങുകയാണ്. ജോഷ് ഇത് കണ്ടിട്ട് ഇവന് പാട്ടൊക്കെ പാടാൻ കഴിയുമെന്നൊക്കെ ഓർത്ത് ആകെ അത്ഭുതപ്പെട്ട് നോക്കുകയാണ്. ഇവൻ പാടി തന്നെയാണ് ഇന്നാളും ഞാൻ കേട്ട പാട്ട് എന്നൊക്കെ മനസ്സിലാവുന്നു. അങ്ങനെ അവരവിടെ നിന്ന് പാട്ടൊക്കെ പാടി മൂന്നുപേരും കൂടെ ഡാൻസ് കളിക്കുകയാണ്, പാട്ട് നോക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ജോഷിൻ്റെ അമ്മ അവനെ വന്ന് നോക്കുമ്പോൾ കാണുന്നില്ല. അപ്പോൾ തന്നെ മുകളിലേക്കുള്ള ഡോറ് നിന്ന് കാണുമ്പോൾ മുകളിലോട്ട് പോയി നോക്കുകയാണ്. മുകളിൽ പോയി നോക്കുമ്പോഴാണെങ്കിൽ ജോഷിൻ്റെ അവിടെ
ലേയിൽ കിടക്കുന്ന കാണുന്നത്. അവനെ കഴിക്കാൻ നിൽക്കാന്ന് എഴുതിയിട്ട് അവൻ്റെ അമ്മ അവനെയും പിടിച്ചിട്ട് ഓടുന്നു. അപ്പോൾ ജോഷ് കുറേ പറയണ്ടത് കുഴപ്പമില്ല എന്നൊക്കെ. ഇത് കണ്ട ലേയിൽ നേരെ മുമ്പിലോട്ട് പോയി ചാടിയിട്ട് അവൻ്റെ അമ്മയുടെ മുമ്പ് പോയി നിൽക്കുകയാണ്. എന്നിട്ട് ഉടനെ തന്നെ ഒരു പാട്ടും പാടാൻ തുടങ്ങുന്നു. അവൻ്റെ അമ്മയെ കൺവിൻസ് ചെയ്യാൻ അവന് പാട്ട് പാടില്ല മാത്രം നടക്കുകയുള്ളായിരുന്നു. അങ്ങനെ അവന് പാട്ട് പാടാൻ കണ്ടിട്ട് അവൻ്റെ അമ്മയും ആകെ ഞെട്ടി തരച്ച് നിൽക്കുകയാണ്. പിന്നെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ അവൻ്റെ അമ്മ ഇത് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ജോഷി കുറേ പറഞ്ഞ് അമ്മയെ അവസാനം കൺവിൻസ് ചെയ്യുന്നു. അല്പം കഴിഞ്ഞ് ജോഷിൻ്റെ അമ്മയാണെങ്കിൽ ജോഷിനെ സ്കൂളിലൊക്കെ വിട്ട് തിരിച്ചു വന്ന് നോക്കുകയാണ്. ഉടനെ തന്നെ ലൈലിനെ കണ്ട് വീണ്ടും പേടിച്ചിട്ട് അവൻ്റെ അമ്മ ചൂലൊക്കെ എടുത്ത് എറിഞ്ഞ് വീണ്ടും ഓടുകയാണ്. ലൈലു ആണെങ്കിൽ അമ്മയുടെ പുറകെ ഓടുന്നുണ്ട്. അങ്ങനെ അവർ നേരെ എത്തുന്നത് കിച്ചണിലേക്കാണ്. ജോഷും അമ്മയെ ഇനി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ അമ്മക്ക് കുക്കിംഗ് ഇഷ്ടമാണ്. കുക്കിംഗ് ഇഷ്ടമായതുകൊണ്ട് തന്നെ ലൈലും ഒരുപാട് സാധനങ്ങളൊക്കെ കുക്ക് ചെയ്ത് അവരോടൊപ്പം ഡാൻസൊക്കെ ചെയ്ത് ഫ്രണ്ട്ലി ആവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവസാനം അവൻ്റെ അമ്മക്ക് മനസ്സിലാവുന്നു ലൈല ഉപദ്രവകാരിയല്ലെന്ന്. അങ്ങനെ അവരും പാട്ടൊക്കെ പാടി അവൻ്റെ കൂടെ ഡാൻസൊക്കെ ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചേർന്ന് ഡാൻസൊക്കെ ചെയ്ത് കുക്കിങ്ങൊക്കെ ചെയ്യുന്നു. അങ്ങനെ അവസാനം അവരൊരു കേക്കൊക്കെ ഉണ്ടാക്കി നിൽക്കുമ്പോഴാണ് ജോഷും വരുന്നത്. ഇവർ രണ്ടുപേരും ഇത്രയും ഫ്രണ്ട്ലി ആയതുകൊണ്ട് ജോഷും വളരെ സന്തോഷിച്ച് നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്ന മിസ്റ്റർ ഗ്രംസ് അയാൾക്ക് പൂച്ചയ്ക്ക് മറ്റാരെങ്കിലും ഭക്ഷണം കൊടുക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാം CCTV വെച്ചതാണ്. പിന്നെ അവിടുന്ന് കട്ട് ചെയ്ത് ജോഷിൻ്റെ അമ്മ അച്ഛനോട് ഇത് പറയാൻ സമയമായി എന്ന് പറയുമ്പോൾ തന്നെ ലൈല അങ്ങോട്ട് ഇറങ്ങി വരുന്നു. ഇത് കണ്ട് ജോഷിൻ്റെ അച്ഛനാണെങ്കിൽ ആകെ ഓടുന്നുണ്ട് ഭയപ്പെട്ടിട്ട്. ഇവരോട് പുറകെ വരാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അയാൾ പോയി നേരെ ഡോർ ഇറന്നതും നേരെ മുമ്പ് പെട്ടത് ഹെക്ടറ് വരുന്നതാണ്. ഹെക്ടറാണെങ്കിൽ അപ്പോൾ തന്നെ ഡോർ ഇറന്നു വന്ന് ഞാൻ ഹെക്ടർ പി വലൻ്റെ ഈ വീടിൻ്റെ ആദ്യത്തെ ഉടമസ്ഥനായിരുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഹെക്ടറ് വീടിനകത്തിട്ട് കയറിയിട്ട് തൻ്റെ പയ്യ വീട് കണ്ട് വളരെ സന്തോഷപ്പെട്ട് നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ ലൈല് താഴേക്ക് ഇറങ്ങി വരുന്നു. ലൈലാണെങ്കിൽ ഹെക്ടറിനെ കണ്ട് പിണക്കാനുള്ള രീതിയിൽ തിരിഞ്ഞൊക്കെ നിൽക്കുന്നു. അപ്പോൾ തന്നെ ഹെക്ടറാണെങ്കിൽ കൈയടിച്ച് ലൈലിനെയും പയ്യ ഓർമ്മകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അയാൾ കാണിക്കുന്ന പോലെയൊക്കെ ലൈലും കാണിക്കുന്നുണ്ട്. അയാൾ ഉണ്ടാക്കുന്ന ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി ലൈലും സന്തോഷം പങ്കിടുന്നു. അങ്ങനെ ലൈലിന് പയ്യതൊക്കെ ഓർമ്മ വന്ന് ലൈല് നേരെ ഹെക്ടറിൻ്റെ പുറത്തോട്ട് ചാടുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് വളരെ സന്തോഷത്തോടെ കിടക്കുകയാണ്. പിന്നെ കാണിക്കുന്ന ഹെക്ടറും ലൈലും കൂടി രാത്രി വെള്ളമൊക്കെ അടിച്ച് ഡാൻസ് ചെയ്യുന്നതാണ്. താഴെ നിന്ന് ഗ്രംസിനാണെങ്കിൽ ശബ്ദം കേൾക്കുന്നുണ്ട്. അയാൾക്കാണെങ്കിൽ തീരെ പിടിക്കണില്ല. അങ്ങനെ പിന്നെ അവിടുന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത് ഹെക്ടറും ലൈലും കൂടി വീണ്ടും ആ ഷോ ചെയ്യാൻ വേണ്ടി രണ്ടാം പ്രാവശ്യം പോവുകയാണ്. ആദ്യത്തെ പ്രാവശ്യം തോറ്റെങ്കിലും ഇപ്രാവശ്യം ഞങ്ങൾ വിജയിക്കും എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ്. അല്പസമയത്തിന് ശേഷം തന്നെ അവർ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ ജോഷ് എന്തായെന്ന് ചോദിക്കുമ്പോൾ ഹെക്ടറെ ഞാൻ കരുതി ലൈല ഒരുപാട് മാറിയിട്ടുണ്ടാവുമെന്ന്, പക്ഷെ അവൻ മാറിയിട്ടില്ല, ഇത്തവണ ഞങ്ങൾ പരാജയപ്പെടേണ്ടി വന്നു, ലൈല സ്റ്റേജ് കണ്ട് ആകെ ഭയന്ന് നിൽക്കുക മാത്രമാണ് ചെയ്തതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ മുകളിലോട്ട് കയറി പോവാണ്. ഇതേ സമയം തന്നെ ലൈല വന്ന് വളരെ സങ്കടത്തോടെ നിൽക്കുമ്പോൾ ജോഷ് കെട്ടിപ്പിടിച്ച് കുഴപ്പമില്ല എന്നുള്ള രീതി നിൽക്കുകയാണ്. മൂവിയുടെ ദൈർഘ്യം കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് മൂവി ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുവരേക്കും ബൈ ബൈ.